ഇനി എന്ത് ചെയ്യും? എനിക്കിനി ഇവിടെ ബിസിനസ് ചെയ്യാനും കഴിയില്ലല്ലോ. സച്ചിൻ സാറിന്റെ പേരില് ചെയ്യല്ലോ സാർ. അതിന് പണം എവിടെ? എനിക്ക് വേണ്ടി ഉള്ളതൊക്കെ എടുത്ത് സച്ചിൻ ചെലവാക്കിയില്ലേ? രണ്ടുപേരും പാപ്പനായി, അവൻ കടക്കാരനായി, ജയിലിൽ പോയിട്ട് വന്നു. അവൻ ജയിലിൽ നിന്നിറങ്ങിയെങ്കിലും പഴയ സച്ചിനല്ല, മദ്യപാനിയായി. സർവ്വതും നഷ്ടമായി. അവനിപ്പോ അനുപമയോട് പോലും അകൽച്ചയിലാണ്. എങ്ങനെയെങ്കിലും അവന്റെ കടം വീട്ടണം. എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് തിരികെ കൊടുക്കണം. എങ്ങനെ കൊടുക്കും സാർ? സാറിന്റെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ കാലിയാണ്. ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ പോയി. ഇനി സാറിനുള്ളത് കുറച്ച് ഇൻഷുറൻസ് പോളിസികൾ മാത്രം. അതും അടച്ചു പോണെങ്കിൽ മാസം ലക്ഷങ്ങൾ വേണ്ടിവരും. ഡാഡിയുടേതെന്ന് പറഞ്ഞ് എന്റെ മോൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണോ? അല്ലേ, മരിക്കണോന്നില്ല, മരിച്ചെന്ന് വരുത്തിയാലും മതി. ജെന്നിഫർ, എന്താ ജെന്നിഫർ, എന്ത് പറ്റി? ദഹിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? എനിക്കത് കേട്ടപ്പോ ശരീരം വിറയ്ക്കുമായിരുന്നു. നീ പറയുന്ന സത്യമാണോടാ സുരേഷേ? അതെന്ന്? ആ റിസോർട്ട് മാനേജർ ജയശീൽ എന്നോട് നേരിട്ട് പറഞ്ഞല്ലേ. റിസോർട്ട് മുതലാളിയായിട്ടുള്ള സുഭാഷിന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. റിസോർട്ടിന്റെ മുതലാളി, ഇനി അവൻ അതിന്റെ അകത്ത് കയറി എന്നറിഞ്ഞ സുരേഷ ഞാൻ അവന്റെ മുട്ടുകാലി തല്ലി ഓടിക്കും. സുഭാഷല്ലേ ആള്, എന്തെങ്കിലും കാണാതെ അവൻ അതിന്റെ അകത്ത് കയറി ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തില്ല. അതിന്റെ പണി നടക്കുമ്പോ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. ഒരു ദിവസം ചെന്നങ്ങ് മുതലാളി ചമയ്യ. വന്നല്ലോ മുതലാളിയും തൊഴിലാളിയും. ഈ കേക്കുന്നൊക്കെ നേരാണോടാ? റിസോർട്ടിൽ വെച്ച് നീ സൂരജിനെ അപമാനിച്ചോ? എടാ നിന്നോടാ ചോദിക്കുന്നത്? അത് ഏട്ടനോട് ചോദിക്ക്. ഏട്ടൻ പറയട്ടെ ഞാൻ അപമാനിച്ചു. ഏതോ ഒരുത്തിനെയും കൂട്ടി നീ റിസോർട്ടിൽ വന്നെന്നും അയാൾ റിസോർട്ടിൽ തുപ്പിയപ്പോ സൂരജ് ചോദ്യം ചെയ്തെന്നും അയാൾ സൂരജിനെ വെക്കിട്ട് കയറിയെന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? അവരോട് ഇവനാണ് റിസോർട്ട് മുതലാളി എന്നും സൂരജേട്ടൻ ജനറൽ മാനേജർ ആണെന്നും പറഞ്ഞു അല്ലേ? സംഭവമൊക്കെ നേരാ. അതെനിക്ക് ചെറിയ വിഷമം ഉണ്ടാക്കി. എന്നാൽ ഇനിയിപ്പോ അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. എടാ എന്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നീ ഇപ്പൊ അവിടെ കയറി വലിയ ആളാവണ്ട. റിസോർട്ടിന്റെ മുതലാളിയാണത്രേ. എടാ നാണം ഉണ്ടോടാ നിനക്ക് അവിടെ കയറിയത് പറയാൻ? ഒരു രൂപയെങ്കിലും നിന്റേതായിട്ട് നീ അതിനകത്ത് ഇറക്കിയിട്ടുണ്ടോ? നിന്റെ ഈ ഉടായ്പ രാഷ്ട്രീയങ്ങളെയൊക്കെ പുറത്തു മതി, റിസോർട്ടിനകത്ത് വേണ്ട. ഒന്നും കാണാതെ നീ അതിനകത്ത് കയറി വിലസില്ലല്ലോടാ മോനെ സുഭാഷേ. എന്ത് കാണാൻ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു എനിക്കറിയാം. റിസോർട്ടില് ബിസിനസ് വരുമ്പോ നിങ്ങൾ ഈ പറയുന്നതെല്ലാം പിൻവലിച്ചോളൂ. ഓ, നീയാണോ റിസോർട്ടിൽ ബിസിനസ് കൊണ്ടുവരുന്ന ആള്? നിങ്ങൾ ഇവിടെ മോളിലോട്ട് നോക്കി വായും പിളർന്നിരുന്നാലൊന്നും റിസോർട്ടിൽ ബിസിനസ് വരില്ല. ഇന്ന് നാട് മുഴുവനെ റിസോർട്ടുകളാ. വലിയ കോമ്പറ്റീഷനുള്ള ഫീൽഡായത് പുതിയ ആൾക്കാർക്ക് ബിസിനസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സൂരജേടനെ പോലുള്ള പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്. ഈ ബിസിനസ്സൊക്കെ പിടിക്കാനേ ചെറിയ ചില ട്രിക്കുകളൊക്കെ ഉപയോഗിക്കണം. എന്റെ പൊന്നു സുഭാഷേ, നീ അവനെ ബിസിനസ് പഠിപ്പിക്കണ്ട. എടാ ഇത്തിരി പോലത്തെ ചില്ലുകൂടായി
ഉണ്ടായിരുന്ന ആ ബേക്കറി അതീന്ന് അവൻ ഉണ്ടാക്കിയതാ ഈ കാണുന്നതല്ല. എന്തിനാ നീ നീണ്ടു നിവർന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഈ തണ്ടും തടിയൊക്കെ അവൻ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതാ. എന്നിട്ട് അവന് പറഞ്ഞിട്ടുള്ള പണിയല്ല പോലും. ഇത്രയും വലിയ റിസോർട്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാന് സൂര്യചേട്ടൻ അറിയാം. ഒരു മാസമല്ലേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, ആളുകൾ എത്ര വന്നു അവിടെ. ഇപ്പൊ നഷ്ടത്തിലാ പോകുന്നത്, കയ്യിൽ നിന്നെടുത്ത തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. അതിനിടയിൽ സുനന്ദ എന്ന് പറയുന്ന ഒരാളെ ജോലിക്കെടുത്തില്ലേ, ഇന്ന് അവള് ജോയിൻ ചെയ്തു, അവക്ക് കൊടുക്കണ്ടേ സാലറി? നമ്മളിപ്പോ എവിടെ നിന്നെടുത്ത് കൊടുക്കും? അല്ല, ആ ദിവം പറഞ്ഞതിൽ കാര്യമുണ്ട്. സൂര്യചേട്ടന്റെ ടെൻഷൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നെറ്റ് വഴി ഞാൻ കുറെ ട്രാവൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ ഹാർദിക് യാദവ് എന്ന് പറയുന്ന ഈ കക്ഷി താല്പര്യമുണ്ടെന്ന് പറയുകയുണ്ടായി. ഉത്തരേന്ത്യയിൽ നിന്ന് പാക്കേജ് അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ആളാണ് ഈ ഹാർദിക് യാദവ്. അദ്ദേഹത്തിന് റിസോർട്ട് ഇഷ്ടപ്പെട്ട പിന്നെ ഉത്തരേന്ത്യൻ ടൂറിസ്റ്റുകളുടെ ചാകരയായിരിക്കും നമ്മുടെ റിസോർട്ടില്. പിന്നെയുണ്ടല്ലോ, സൂര്യചേട്ടനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ബിസിനസ് പിടിക്കാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ റിസോർട്ടിൽ എത്തിച്ചത്. അല്ലാതെ എനിക്കതിൽ നേട്ടമുണ്ടാക്കാനൊന്നുമല്ല. നീ പറഞ്ഞൊക്കെ സമ്മതിച്ചു, പക്ഷെ നീ എന്തിനാ മുതലാളി ചമഞ്ഞത്? അല്ല, അത് അങ്ങനെ പറഞ്ഞാണ് ഞാൻ നെറ്റിൽ പരിചയപ്പെട്ടത്. അത് നമുക്ക് പെട്ടെന്നങ്ങനെ മാറ്റാൻ പറ്റുമോ? എന്റെ അച്ഛൻ ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് റിസോർട്ട് എഴുതി തരുമെന്നും വേണ്ട. അതെ, ആ റിസോർട്ടാ ഇവിടത്തെ അന്നം. ആ അന്നത്തിലോട്ടാ അയാൾ തുപ്പിയത്. എന്റെ അമ്മേ ഇങ്ങനെ സെന്റിമെന്റ്സും പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മൾ മാത്രമേ ആ റിസോർട്ടിൽ വരികയും പോവുകയുള്ളൂ. ഹാർദിക് യാദവിന് റിസോർട്ട് ഇഷ്ടപ്പെട്ടിരിക്കുക, അടുത്ത് തന്നെ ഒരു സംഘം ടൂറിസ്റ്റുകാര് റിസോർട്ടിൽ എത്തും. സുഭാഷ് എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. റിസോർട്ടില് ബിസിനസ് കുറവാ, ഇനിയിപ്പോ ഇവൻ വിചാരിച്ച ബിസിനസ് വരുമെങ്കിൽ വരട്ടെ, എങ്ങനെയെങ്കിലും അത് മുന്നോട്ട് പോണം. അതിനായി ഞാൻ എന്ത് വേഷവും കെട്ടാം. ജനറൽ മാനേജർ അല്ല, അവിടുത്തെ തൂപ്പുകാരനാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഏട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, സുഭാഷ് ഇനി എന്നും ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓ മുതലാളി, അവൻ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെ, എങ്കിലും അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കെട്ടിപ്പൊക്കിയ വലിയ സ്വപ്നം തകർന്നു വീഴാനേ ഒരു ചെറിയ കാരണം മതി. സുഭാഷേ, ശ്രീകാന്ത് സഹായി സാബിന് റിസോർട്ട് നന്നായി ഇഷ്ടപ്പെട്ടു, തന്നോടത് സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം എം എൽ എമാരുമായി വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ പിന്നെ അയാൾ വന്നതും പോയതുമൊന്നും ധനപാലനും ഋഷികേഷും അറിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം, അവർ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. പിന്നെ
വലിയ ഗൗരവത്തിലാ. എന്റെ നേതാവേ, നിങ്ങളുടെ പിണക്ക് ഇതുവരെ മാറിയില്ല. പാവം ഋഷിക സാർ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഈ മാസം അത്രയും ജെ കെ ദിവസം 5 നേരം വിളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ജെ കെ കിട്ടിയോ? അതെ, ജെ കെ ഫോൺ എടുക്കാത്തത് എന്റെ കുറ്റമാണ്. പിന്നെ എന്റെ കുറ്റമാണോ? എന്റെ നേതാവേ, സാബിർ സാർ ഫോൺ തിരികെ തന്ന അന്ന് മുതൽ ഞാൻ ജെ കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പറ്റിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. നിങ്ങളെ വിശ്വസിച്ച ഞാൻ മണ്ടനായി. കാശ് 50 ലക്ഷം പോയി കിട്ടി. മാസം എത്ര കഴിഞ്ഞു, വിനീത് എവിടെയെന്നറിയില്ല. ജെ കെയുടെ ഒരു വിവരവുമില്ല. ദീപ്തി സച്ചിനെ കണ്ടെത്തി കോടതിക്ക് മുമ്പിലെത്തിച്ച് സൂരജിനെ ജയിലിൽ നിന്ന് പറഞ്ഞു. അവന്റെ റിസോർട്ടിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. അപ്പോഴും നമ്മൾ വായം പൊളന്ന് മേലോട്ട് നോക്കി ഇരിക്കുക. വിനീത വരുമോ വിനീത വരുമോ എന്ന് ആലോചിച്ച് താൻ ഈ ഉണക്ക ഫോണിൽ കുത്തി ജെ കെ ജെ കെ എന്ന് ഉരുടാൻ തുടങ്ങി മാസം എത്രയായിടോ? താൻ തന്നെ പറ. നമുക്കൊന്ന് ലണ്ടനിലേക്ക് പോയാലോ? മിണ്ടാതിരിക്കണോ? പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആകെ ചൂട് പിടിച്ച് നിൽക്കുക. ഞാൻ എന്നെ മുടിപ്പിച്ചതൊന്നും പോരാഞ്ഞിട്ട് ഇനി ലണ്ടനിലോട്ട് പോണമെന്ന്. എന്റെ നേതാവ് ഇങ്ങനെ ചൂടാവാതെ ഒന്ന് സമാധാനപ്പെട്, ഒക്കെ ശരിയാവും. കുറച്ച് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. എന്നിട്ടും ജെ കെയുടെ ഒരു വിവരവുമില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. എന്തു വഴി? എന്തു വഴി താൻ പറ? ചാനലിൽ ജെ കെ കാണാനെന്ന് പറഞ്ഞ് താൻ ഒരു പരസ്യം കൊടുക്കും. നിങ്ങളെ വിശ്വസിച്ച് കാശിറക്കിയ സമയം വല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. വിനീത് ഇതിനകം ഇവിടെ എത്തിയനെ, ദീപ്തി ജയിലിലുമായനെ. വേണമെങ്കിൽ ഇനി അതിനെ കുറിച്ച് ആലോചിക്കാവുന്നേ ഉള്ളൂ. ചടം താൻ കണ്ടോ അവളെ? അവൾ ഒറ്റയ്ക്കാണോ? യെസ് യെസ്, ഞാൻ അവളെ ചെന്ന് കണ്ടോളാം. ഓക്കെ, ആശ്വാസമായി. ഇനി ധൈര്യപൂർവ്വം ഋഷിക സാറിനെ വിളിക്കാം. അയാൾ മരിച്ചില്ലേ? താൻ ഫോൺ എടുക്ക, ഫോൺ എടുക്ക. സ്പീക്കർ ഇട്, സ്പീക്കർ ഇട്. സ്പീക്കർ ഇല്ലാവിടോ? ഹലോ ജെ കെ, ജെ കെ, ഇതെന്തായാലും ഒരു വല്ലാത്ത ചതി ആയിപ്പോയി. വിനീതയെ കേരളത്തിൽ എത്തിക്കാമെന്നും പറഞ്ഞ് 50 ലക്ഷമാണ് താൻ വാങ്ങിയത്. എന്നിട്ട് താനിപ്പോൾ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ? സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ചതിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിൽ ഞാനിപ്പോൾ സാറിനെ വിളിക്കുമായിരുന്നു. 2-3 മാസം ആയില്ലടോ താൻ വിളിച്ചിട്ട്. ഞാൻ വിളിക്കുമ്പോൾ താൻ ഫോൺ എടുക്കാറില്ല. തന്നെ വിശ്വസിച്ച് ഞങ്ങൾ മണ്ടന്മാരായിപ്പോയല്ലോ. ജെ കെ, വിനീതയെ തനിക്കിനി കണ്ടെത്താൻ കഴിയില്ല. താൻ വാങ്ങിയ 50 ലക്ഷം ഞാൻ തിരികെ തന്നാൽ മതി. വിനീതയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു സാർ. അനുപമയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാർ ജയിലിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ വിനീത ഉണ്ടെന്ന് എനിക്കിപ്പോൾ ഇൻഫർമേഷൻ കിട്ടി. ഞാൻ അവളെ ചെന്ന് കാണാൻ പോവുക സാർ. കാശ് തരാതിരിക്കാനുള്ള തന്റെ വല്ല നമ്പരും ആണോ? കൂടുതൽ കളിപ്പിച്ചാൽ ഞങ്ങൾ അങ്ങ് ലണ്ടനിലോട്ട് വരും. ജെ കെക്ക് അറിയാമല്ലോ എന്നെ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. ദീപ്തിയെ ജയിലിലേക്ക് അയക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വിനീതെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. ഓക്കെ. ആ ഓക്കെ. ആശ്വാസമായില്ലേ നേതാവേ? വിനീത് ഇവിടെ എത്തുമെന്ന് ഉറപ്പായില്ലേ? ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. നാളെ അവൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. വിനീത് ഒരിക്കലും ഇവിടെ എത്താൻ പോകുന്നില്ല. ഒന്നുകിൽ എന്റെ കാശ്, അല്ലെങ്കിൽ വിനീത.
രണ്ടിലേതെങ്കിലും ഒന്നെന്റെ കിട്ടിയിരിക്കണം. മനസ്സിലായല്ലോ ഋഷികേഷ്? ഒടുക്കം സാറ് പെട്ടു അല്ലേ? ഹേയ്, താൻ കണ്ടോ, വിനീത കേരളത്തിലെത്തും, ദീപ്തിയാൽത്താകുകയും ചെയ്യും. ഈ ഋഷികേശ പറയുന്നു. സർ, നമ്മുടെ കമ്പനിയിലെ ജോലി തരുന്ന രണ്ട് സ്റ്റാഫ് കാണാൻ വന്നിരിക്കുന്നു. ഞാൻ അവരെ ഒഴിവാക്കി വിടാൻ നോക്കി, പക്ഷെ അവർ സാറിനെ കണ്ടിട്ട് പോകുന്നുള്ള വാശിയില്ല. അവരോട് വരാൻ പറയും. സർ, എന്തായത്? പെട്ടെന്ന് കമ്പനി അടച്ചു, ഞങ്ങൾ വഴിയാധാരമായി. ഞങ്ങൾക്ക് തരാനുള്ള കോമ്പൻസേഷൻ എങ്കിലും തരണം സർ. കോടതിയിൽ കോമ്പൻസേഷൻ തരാമെന്ന് സാർ എഴുതി കൊടുത്തല്ലേ, എന്നിട്ട് പറ്റിക്കാണോ? നിങ്ങൾക്കറിയില്ല ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയും കടം വാങ്ങിയുമാണ് കമ്പനികൾക്കും ഫുഡ് പോയിസൺ ബാധിച്ച ഹോസ്പിറ്റലായവർക്കും കോമ്പൻസേഷൻ കൊടുത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാർ? ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയേ പറ്റൂ. ഞാൻ നിങ്ങളുടെ കാശ് തരും, പക്ഷേ എനിക്കിത്തിരി സാവകാശം വേണം. കോടതിയിലും ഞാൻ സാവകാശം ചോദിച്ചിരുന്നു. നിങ്ങൾ അല്പം കൂടി ക്ഷമിച്ചേ പറ്റൂ. നിങ്ങൾ പേടിക്കാതെ എന്നെ വിശ്വസിക്ക്, ഞാൻ കാശ് തന്നിരിക്കും. ശരി സാർ, ഉറപ്പ് തന്ന സ്ഥിതിക്ക് ഞങ്ങൾ പോയേക്കാം. പക്ഷെ മറ്റ് ലേബേഴ്സിന്റെ കാര്യം അങ്ങനെയല്ല. അവര് പ്രശ്നം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. ഓരോരുത്തരെ സാറിനെ വന്ന് കാണാതിരിക്കുക. കാശ് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ അവർ സാറിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. തൊഴിലാളികൾ കോടതിയെ സമീപിച്ചാൽ സാറ് വീണ്ടും അകത്താവും. നിങ്ങൾ ചെല്ലേ, നിങ്ങളുടെ കാശ് തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവരുടെ കാര്യം എന്ത് വേണമെന്ന് അപ്പൊ ആലോചിക്കാം. നിങ്ങൾ ഞങ്ങൾ തൽക്കാലം പോകുന്നു. വിൽക്കാനായിട്ടൊന്നുമില്ല. ഈ ഫ്ളാറ്റും ഓഫീസ് കെട്ടിടവും ഒക്കെ പണയത്തില്ല. അവര് പറഞ്ഞ പോലെ ലേബേഴ്സ് വരും, അവരെങ്ങനെ പെരുമാറുന്ന ഒരു നിശ്ചയമില്ല. ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. ഈ കണ്ണീര് കാണുമ്പോ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഇതുകൊണ്ട് എന്താവാൻ, ഇനി എത്ര കരയാനിരിക്കുന്നു. ആ കാഴ്ച കാണാൻ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ആം സർ, എല്ലാം ശരിയാക്കിയിട്ടുണ്ട് സർ. ആ കാശ് ഞാൻ കൊടുത്തു വിട്ടോളാം. ഒരു കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. ഗുഡ് മോർണിംഗ് സർ. ആ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം സർ. കാണാം സർ. ഓക്കെ, മഹേന്ദ്രന് വേണ്ടി ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നല്ലോ, അദ്ദേഹം വിളിച്ചത്. അയാൾക്ക് കുറച്ച് കാശ് എത്തിക്കാൻ പറഞ്ഞു. എന്റെ കയ്യിൽ എവിടുന്ന സാറേ കാശ്? അയ്യോ, സുനന്ദ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ സുനന്ദയോട് പറഞ്ഞേ ഉള്ളൂ. എനിക്കിപ്പോ കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മഹേന്ദ്രന്റെ കാര്യത്തിൽ ഞാനത് നോക്കില്ല. എന്റെ കൂടപ്പിറപ്പിനെ പോലെ അവൻ. എനിക്ക് അയാൾ ചെയ്തു തന്ന സഹായം അത്രമാത്രം വലുതാ. ഇവിടെ ജോലി തന്നപ്പോ കുറച്ച് കാശ് തന്ന അമ്മ സഹായിച്ചു. എന്തിനാ സാർ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അത് മഹേന്ദ്രന്റെ വിധി എന്ന് കരുതി സമാധാനിച്ചോളാം. വക്കീലിനെ ഒന്നും ഏർപ്പാടാക്കണ്ട, വെറുതെ കാശ് കളയണ്ട.
എന്നെങ്കിലും ഇറങ്ങാൻ പറ്റുമ്പോ മഹേന്ദ്രട്ടൻ പുറത്തിറങ്ങട്ടെ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, തനിക്ക് മഹേന്ദ്രനെ കാണണമെന്നില്ലേ, അവന്റെ കൂടെ കഴിയണമെന്നില്ലേ. എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. അതിന്റെ ആഴത്തെക്കുറിച്ച് മഹേന്ദ്രൻ എപ്പോഴും പറയും. ഞാൻ അയാളെ ജാമ്യത്തിലിറക്കും, അതിനിനി എത്ര കാശ് ചെലവായാലും പ്രശ്നമില്ല. അവൻ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഇങ്ങനെയെങ്കിലും എനിക്ക് നന്ദി കാണിക്കണം. മഹേന്ദ്രട്ടൻ ഒരിക്കലും പുറത്തിറങ്ങരുത്. അദ്ദേഹം പുറത്തിറങ്ങിയാൽ എന്റെ കളികളൊന്നും നടക്കില്ല. ഞാനും സുഭാഷ് സാറും പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ല. ഒരിക്കലും മഹേന്ദ്രട്ടൻ പുറത്തിറങ്ങരുത്. വിനീതയുടെ ലക്ഷ്യം അനുപമയും അവളുടെ അച്ഛനും ഭർത്താവും അവരെ തകർക്കാണ് അവളുടെ ലക്ഷ്യം. കൊല്ലുക എന്ന ലക്ഷ്യം അവൾക്കില്ലെങ്കിൽ താൻ കണ്ണടിക്കുന്നല്ലേ നല്ലത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും കാശ് മേടിക്കാന്ന് വെച്ചാൽ അതെനിക്ക് വിഷമോ? അതുകൊണ്ട് അത് വേണ്ട.